കല്യാണി ഞാനല്ലേ പറയുന്നേ. അനിയൂട്ട നീ അകത്തേക്ക് പോ. നടന്നോ. നടക്ക്. ആ ഇനി ഇങ്ങോട്ട്. കുറച്ചുകൂടെ സ്പീഡ് കൂട്ടണേ. ആ ഇനിതാ അവിടം വരെ നടന്നേ. ദേ ഇത് അവസാനോ? ശരി. ഈ പിടിക്കരുത്. ചുമ്മാ ഏ എന്താ? പെട്ടെന്ന് നടക്കാൻ പറഞ്ഞല്ലേ. പ്രണയത്തിൻ തന്ത്രികളിൽ നിന്നുയരും എൻ പൂവേ, മൃദുരാഗം വീട്ടുന്നു നിൻ ഗാനം. പ്രണയത്തിൻ തന്ത്രികളിൽ നിന്നുയരും എൻ പൂവേ, മൃദുരാഗം വീട്ടുന്നു നിൻ ഗാനം. സത്യം പറഞ്ഞാ മടുത്ത് സഹദേവേട്ട, മക്കൾ ഒരു നാട്ടില്, ഭർത്താവ് മറ്റൊരു നാട്ടില്, വേലക്കാരിയെ പോലെ ഞാൻ ഇവിടെയും. സഹദേവേട്ടന് ഫോണിലൂടെ ഇതല്ലേ ചോദിക്കാനുള്ളൂ? ശിവരാമേട്ടൻ ഗുളിക കഴിക്കുന്നുണ്ടോ? അഖിലേച്ചി അമ്പലത്തിൽ പോകുന്നുണ്ടോ? ആന്റി, എന്നാ ഇവിടെ ഒരുത്തിയുണ്ട്, എനിക്ക് സുഖമാണെന്ന് ചോദിക്കോ? അതും ഇല്ല. നീ പുതിയ സാരി വാങ്ങിയോ, പുതിയ ഫാഷനിലെ ആഭരണങ്ങൾ വാങ്ങിയോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ആന്റി, ഓ അവൾ ഇനി ഒരു മാസം കൂടി എടുക്കും നടക്കാൻ. അത്രയ്ക്ക് വലിയ ഇടിയല്ലായിരുന്നോ? അല്ല, സഹദേവേട്ടൻ എന്തിനാ കല്യാണിയുടെ കാര്യം അന്വേഷിക്കുന്നേ? ആന്റി, ഗംഗെ, നീ അറിഞ്ഞില്ലേ ഫംഗ്ഷന് ബീഫ് ഇല്ലാന്ന്, മട്ടനും ചിക്കനും മാത്രമേ ഉള്ളൂ എന്ന്. ആ ഞാൻ വിളിക്കാം. ഈ ഫംഗ്ഷൻ എങ്കിലും കുറച്ച് ബീഫ് കഴിക്കാന്ന് വിചാരിച്ചതാ. ശരി ശരി ശരി. ആ എന്നാ പിന്നെ ശരി, രാത്രി വിളിക്കാം. ആന്റി, ഫംഗ്ഷനിങ് അടുത്തു. ഫംഗ്ഷൻ മാത്രമല്ലല്ലോ, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളും അന്ന് തന്നെ നടത്തണം. അതെ, ഔട്ട് ഹൗസിലിട്ട് കല്യാണിയെ തീർക്കുന്ന കാര്യം നീ അങ്ങ് മറന്നോ? അത് മറന്നിട്ടില്ല ആന്റി. വ്യക്തമായ പ്ലാനിംഗ് വേണം. ഒരു പിഴവ് പോലും പറ്റാൻ പാടില്ല. ഒരു പിഴവ് പറ്റിക്കഴിഞ്ഞു.
ഇവൾ എത്ര വേഗം സുഖം പ്രാപിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല ആന്റി. ആന്റി, ഇങ്ങനെയാണെങ്കിൽ നടക്കാൻ പോകുന്നത് അഖിലാന്റിയുടെ അവാർഡ് ഫംഗ്ഷൻ മാത്രമായിരിക്കില്ല. വായ അടക്കടി. നീ ഒന്ന് സമാധാനായിട്ടിരിക്കുക ഗന്നി. കാണാമറയത്തൊരാൾ വേട്ടമൃഗത്തെ എയ്ത് വീഴ്ത്താനുള്ള ആയുധത്തിന്റെ മൂർച്ച കൂട്ടുകയായിരിക്കും. അതെ, അവൾ തന്നെ പ്രിയങ്ക. ആയുധവുമായി അവൾ അവിടെ എത്തും, അതുറപ്പാ. അരവിന്ദ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെ തെറ്റിദ്ധരിക്കും. സ്വയം പ്രശസ്തി നേടാനുള്ള തന്ത്രമായിട്ട് മറ്റുള്ളവരതിനെ വ്യാഖ്യാനിച്ചൊന്നും വരും. അതെ അമ്മ, അമ്മ പറഞ്ഞതുപോലെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ലളിതവും എന്നാ പ്രാധാന്യം ഒട്ടും കുറയാത്ത രീതിയില്ല. അതെ ആന്റി, ഒരു ക്ലാസിക് സ്റ്റൈലില്. ഇപ്പോ നടക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ കല്യാണി? ഏ ഇല്ല കല്യാണി, നീ ഇവിടെ ഇല്ലാത്തത് വലിയൊരു കുറവായിരുന്നു. കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയില്ലെന്ന് പറയില്ലേ, അതുപോലെ. കല്യാണി, നീ നല്ലതുപോലെ നടന്നു തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ ഫംഗ്ഷൻ ഇനിയും മാറ്റിവെച്ചേനെ. നീ ദാസേട്ടനും ഇല്ലാതെ തൃച്ചംബരത്ത് എന്ത് ഫംഗ്ഷൻ? ഇവളില്ലായിരുന്നെങ്കിൽ ഫംഗ്ഷൻ നടക്കില്ലായിരുന്നു അത്ര. ഇതൊക്കെ കേൾക്കുമ്പോഴാ എന്റെ പെരി വിരൽ തൊട്ട് അങ്ങോട്ടും. ഹലോ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ. അമ്മേ, അച്ഛ, എനിക്ക് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. ബ്രോ, പോട്ടെ. ആനന്ദ്, എവിടെയാണെങ്കിലും അവള് വരും ഫംഗ്ഷന്. ആ പ്രിയങ്ക, ഒരു കരുതലുണ്ടാവണം. വരട്ടെ അമ്മേ, അവളെ ഒന്ന് കാണാൻ തന്നെയാണ് ഞാനും കരുതിയിരിക്കുന്നത്. പ്രിയങ്ക വരും അഖിലാണ്ടേശ്വരിക്ക് സ്തുതി പാടാനല്ല, മറിച്ച് അപമാനിക്കാൻ. കരുതിയിരുന്നോ അമ്മയും മക്കളും? വിലാസിനി, വിലാസിനി, എന്താ അത്ര ആലോചിക്കാൻ? എന്താ ആലോചിക്കാൻ, ഇനി ഈ ഫംഗ്ഷൻ എങ്ങനെ അലങ്കോലപ്പെടുത്തണമെന്നായിരിക്കും. അല്ല, അഖിലേക്ക് അവാർഡ് കിട്ടിയത് നീ അത് സഹദേവനെ വിളിച്ചു പറഞ്ഞു. ഞാനത് അപ്പോഴേ വിളിച്ചു പറഞ്ഞല്ലോ ശിവരാമേട്ടാ. ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? ചേച്ചിക്കൊരു ദേശീയ അവാർഡ് കിട്ടുക എന്ന് വെച്ചാ ഞാനത് അപ്പോഴേ വിളിച്ചു പറഞ്ഞു. അതാ അല്പം മുമ്പ് സഹദേവൻ എന്നെ വിളിച്ച് പരാതി പറഞ്ഞത്, അവാർഡ് കിട്ടിയ കാര്യം അറിയിച്ചില്ലാന്ന്. അയ്യോ, ആണോ? ശരി.
ആനന്ദ്, കോൺട്രാക്ടർ ഒന്ന് കണ്ടിട്ട് വെയർ ഹൗസിന്റെ പണി ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ പറയണം. ഞാൻ അവിടേക്ക് പോകാൻ ഇറങ്ങിയതാ അമ്മേ. ശരി. അഖിലേ, നീ വിചാരിക്കുന്നത് പോലെ അവാർഡ് ഫംഗ്ഷൻ അല്ല നടക്കുന്നത്. മറ്റെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആനന്ദ്. എന്ത് പ്ലാനിംഗ് ആണെങ്കിലും അത് അവൻ വിചാരിക്കുന്ന രീതിയിൽ നടത്താൻ ഈ വിലാസിന് സമ്മതിക്കില്ല. വേറൊന്നും കൊണ്ട് പറയുകയല്ല, ഇന്ന് ഈ സിറ്റിയിൽ ഫോട്ടോഗ്രാഫിയിൽ എന്നെ വെല്ലാൻ വേറൊരാളില്ല. ഓക്കെ ഓക്കെ, അതുകൊണ്ടാണല്ലോ നിങ്ങളെ തന്നെ വിളിച്ചത്. ഞാൻ ചെയ്ത ചില ഫംഗ്ഷൻസിന്റെ വീഡിയോസും ആൽബംസും എന്റെ കാറിലുണ്ട്. ഞാനിപ്പോ അതെടുത്ത് സാറിനെ കാണിക്കാം. വേണ്ട 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 വേണ്ട, അതൊന്നും വേണ്ട. ഇതേ എന്റെ അമ്മയ്ക്ക് അവാർഡ് കിട്ടിയ ഫംഗ്ഷനും പിന്നെ എന്റെ ബ്രോയുടെ മാരേജ് റിസപ്ഷനും കൂടിയാ. 2-in-1. അതെ, അതായത് ഒരാംഗിളിൽ നിന്ന് നോക്കിയാൽ കല്യാണ പാർട്ടി ആണെന്ന് തോന്നണം, മറ്റൊരാംഗിളിൽ നോക്കിയാൽ അത് അവാർഡ് ഫംഗ്ഷൻ ആണെന്ന് തോന്നണം. ഓ ഓക്കെ. ഇത്രയുള്ളോ? അത് ഞാൻ ഏറ്റു. ഇത് ഞാൻ പൊളിച്ചിരിക്കും. എന്നാ ഇത് ഡീൽ ചെയ്യല്ലോ സാറേ. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, സൂപ്പർ. നടക്കാൻ പോകുന്ന ഫംഗ്ഷനിൽ ഇങ്ങനൊരു തിരിച്ചടി അഖില ഒരിക്കലും പ്രതീക്ഷിക്കില്ല. എന്റെ വീട്ടിൽ വന്ന് അതും നിന്നെയും കൂടെ കൂട്ടി എന്നെ ഫംഗ്ഷന് ക്ഷണിച്ച അഖിലാണ്ടേശ്വരിക്ക് ഞാൻ ഒരിക്കലും വിസ്മരിക്കാനാകാത്ത ഉപഹാരം കൊടുക്കണ്ടേ? അല്ലെങ്കിൽ നാഗമടത്തുകാർക്ക് അതൊരു കുറച്ചിലല്ലേ ഗംഗെ? മൂർഖൻ പാമ്പിന്റെ മോളത്തിലേക്ക് കൈയിടുമ്പോ ഒരു കൊത്തു കൊത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് മൂർഖൻ വേണം? മാത്രമല്ല, കല്യാണി കാല് ശരിയാക്കി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഏർപ്പാട് ചെയ്തിരിക്കുന്നവൻ അത്തരത്തിലുള്ളവൻ തന്നെയാണല്ലോ അല്ലേ? പിന്തിരിഞ്ഞൂടില്ലല്ലോ. ഉറപ്പ്. മനസാക്ഷി 7 അയലത്ത് കൂടി പോയിട്ടില്ലാത്തവനാവൻ. പറഞ്ഞത് അക്ഷരം പ്രതി ചെയ്തിരിക്കും. ആ ഫംഗ്ഷൻ ഇങ്ങ് എത്തിയിരുന്നെങ്കിലെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. കുറച്ച് മണിക്കൂറുകൾ കൂടിയല്ലേ ഉള്ളൂ ആ ഫംഗ്ഷനിൽ നടക്കാൻ പോകുന്നതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനേ തോന്നുന്നത്. ആ പ്രിയങ്കെ, നീ ഫംഗ്ഷന് വരില്ലേ? ഉറപ്പായിട്ട്. ആ കാഴ്ച എനിക്ക് കൺകുളിർക്കെ കാണണം. അഖിലാണ്ടേശ്വരിയുടെ പതനം ലൈവ് കാണുന്ന ത്രില്ലുണ്ടല്ലോ, അതൊരു 2020 മാച്ചിലും കിട്ടില്ല. അഖിലയുടെ ഒരു സരോവര പുരസ്കാര ഫംഗ്ഷനിൽ അപമാനിതയായി തലകുനിച്ച് നിൽക്കുന്ന അഖിലാണ്ടേശ്വരിയുടെ ആ മുഖം ഓർക്കുമ്പോ വല്ലാത്തൊരു അനുഭൂതി. തൃച്ചംബരത്തിന്റെ പ്രൗഢി അന്തസ്സൊക്കെ ഇനി കുറച്ചുനാള് അറബിക്കടലിൽ ഓളം തുള്ളി കളിക്കട്ടെ. ആ ശരി, എന്നാ പിന്നെ ഫംഗ്ഷന് കാണാവേ. ഓക്കെ. സംസാരിക്കുന്നു, എന്ത് സംസാരിക്കുന്നു എന്നൊക്കെ അറിയാൻ ആനന്ദ് പറഞ്ഞു വിട്ടതായിരിക്കും നിന്നെ. ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ ഉളുപ്പില്ലേടി നിനക്ക്? കൺചലസ് ഫെലോ, ഉളുപ്പില്ലാത്തത് എനിക്കല്ല,
നിനക്ക ഒരിത്തിൽ കണ്ണി പോലെ തൃച്ചംബരത്ത് കയറിക്കൂടി നിനക്ക് എന്റെ ജാതകം നിന്റെ ജാതകമാക്കി തിരുത്തി തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ചതിച്ച് ഇവിടെ കയറിക്കൂടി അഖില മാഡത്തിന് ദ്രോഹം മാത്രം ചെയ്യുന്നത് നീയാ ഞാനല്ല വണ്ടി കയറ്റി കൊല്ലാൻ നോക്കിയതും പോരാതെ നാഗമടുത്ത് പ്രിയങ്കയുമായി കൂട്ടുചേർന്ന് നടക്കാൻ പോകുന്ന ഫംഗ്ഷനിൽ അഖില മാഡത്തിനെതിരെ വീണ്ടും ചതിക്കുഴി ഒരുക്കുക അല്ലേ നീ നിന്റെ ചേച്ചിയും ചേർന്ന് മാഡത്തിനോട് നേർക്ക് നേർ നിന്ന് എതിർക്കാനുള്ള ധൈര്യം ഇല്ലാതെ ചേച്ചി അനുജത്തെയും കൂടി പൊളിഞ്ഞു നിന്ന് ചതിക്കാൻ നോക്കുക അല്ലേ നടക്കില്ല എച്ചിൽ പാത്രം കഴുകുന്ന നീ പ്രസംഗിക്കുന്നു അടുക്കളക്കാരി അടുക്കളക്കകത്ത് നിന്നാ മതി നേരത്തെ ഇനി ആക്ഷേപിച്ച ഒന്നാവ് ഞാൻ പിഴുതെറി ഞാൻ ആരാണെന്നറിയാമോ നിനക്ക് നീ 24 മണിക്കൂറും പറയുന്നത് കേക്കാലോ മൂത്ത മരുമകള് മൂത്ത മരുമകളെന്ന് എന്നാ നീ കേട്ടോ ഒരു കാലത്ത് നീ തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ പോകുന്നില്ല ഇനി മുതൽ ആ സ്ഥാനം സ്വപ്നത്തിൽ പോലും കണ്ടേക്കരുത് നീ കൊള്ളാം ഞാൻ തൃച്ചംബരത്തെ മരുമകളാകുന്നത് സ്വപ്നത്തിൽ പോലും കാണണ്ടെന്ന് പറഞ്ഞ നിന്റെ മനസ്സിലിരിപ്പൊന്ന് അറിഞ്ഞാ കൊള്ളാം അല്ല തൃച്ചംബരത്തെ പട്ടമഹർഷി ആവാൻ നടക്കുകയായിരിക്കും ഡ്രൈവർ ദാസിന്റെ മോള് അതെ അങ്ങനെയാണ് യോഗമെങ്കിൽ അങ്ങനെ നടക്കും അല്ല എന്റെ ജാതകത്തിൽ ആ യോഗം ഉള്ളതുകൊണ്ടാണല്ലോ ആ ജാതകം നീ നിന്റേതാക്കി മാറ്റിയത് ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ നിന്നെ ഞാൻ ഇത്രയ്ക്ക് അഹങ്കാരം നിനക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടാവും കാരണം നീ പറഞ്ഞില്ലേ ഡ്രൈവർ ദാസിന്റെ മകളെന്ന് അതെ നെഞ്ചിൽ കൈവച്ച് ഉച്ചത്തിൽ എനിക്ക് പറയാൻ പറ്റും എന്റെ അച്ഛൻ ഡ്രൈവർ ദാസാണെന്ന് അന്ന് ഓഫീസിൽ വെച്ച് നീ എന്റെ അച്ഛൻ അടിച്ചെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ കരുതി വെച്ച അടിയായത് കാത്തിരിക്കുക ഞാൻ ഈ കൈ നിന്റെ കവളത്ത് പതിക്കാനുള്ള ഓരോ അവസരത്തിനായി ഇപ്പൊ നീ എന്നെ അടിച്ച കാര്യം ഞാൻ അഖിലാന്റിയോട് പറഞ്ഞു ഇവിടെ എന്താ നടക്കുന്നറിയോ നിനക്ക് അതിന് നീ ഇത് പറഞ്ഞാലല്ലേ നീ ഇത് അഖില മാഡത്തിനോട് പറയാനൊന്നും പോകുന്നില്ല പറഞ്ഞാൽ നീ ഇപ്പൊ പ്രിയങ്കയെ വിളിച്ച കാര്യവും നീ നിന്റെ ചേച്ചിയും കൂടി ഫംഗ്ഷനിൽ മാഡത്തിനെതിരെ ചതി പ്രയോഗിക്കാൻ പോകുന്നതും അഖില മാഡം അറിയും പിന്നെ ഇവിടെ നടക്കാൻ പോകുന്ന സീൻ എന്തായിരിക്കും എന്ന് നീ ഒന്ന് ഓർത്തു നോക്കുന്നത് വളരെ നല്ലതാണ് നീയൊക്കെ കൂടി എന്തൊക്കെ പ്ലാനിംഗ് നടത്തിയാലും അഖില മാഡത്തിന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീഴാൻ പോകുന്നില്ല ഇത് പറയുന്നത് കല്യാണിയാ നീ പറഞ്ഞതുപോലെ തൃച്ചംബരത്ത് ഡ്രൈവർ ദാസിന്റെ മകൾ കല്യാണി ദാസ് കാണാം വെറുതെ കണ്ടാ മാത്രം പോരാ കണ്ടറിയണം ഓറിയിക്കു ഞാൻ